ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ? അതായത് ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഷൈനെ അല്ല സെറ്റിൽ വന്ന. അവൻ അങ്ങനെ പറഞ്ഞു, എങ്കി വിടാൻ പാടില്ല. സംശയിക്കുന്നവരുണ്ടേ, വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഭയങ്കര സീരിയസ് ആയിരുന്നിട്ടെന്താ കാര്യം തന്നെ. പിന്നെ നിങ്ങൾ കുടിച്ച ആദ്യ ക്ലാസ്സിൽ എത്രാമത്തെ തുള്ളിയിലാണ് ദാഹം മാറിയെന്നുള്ള ചോദ്യത്തിന് നമ്മൾ എങ്ങനെ പറയാം? ആ രീതിയിലുള്ള ചോദ്യങ്ങളല്ല നിങ്ങൾ ചോദിക്കണത്. നിങ്ങൾ കുടിച്ച ആദ്യ ക്ലാസ്സിൽ എത്രാമത്തെ തുള്ളിയിലാണ് ദാഹം മാറിയെന്നുള്ള ചോദ്യത്തിന് നമ്മളെങ്ങനെ പറയാം? ആ രീതിയിലുള്ള ചോദ്യങ്ങളല്ല നിങ്ങൾ ചോദിക്കണത്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. വേറെ ലെവൽ കണ്ണിങ്ങ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 1300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കുടിച്ച ക്ലാസ്സിൽ എത്രാമത്തെ തുള്ളിയില ദാഹം മാറിയത്? ഇന്നത്തെ കോട്ട കഴിഞ്ഞു. പിന്നെ ഇതിലെ അധികം സീൻസ് ഇല്ല. ഐശ്വര്യ പറഞ്ഞ കുറച്ച് സീൻ, ചെറിയ റോൾ പ്രഷറ മനസ്സിൽ ഇടം പിടിക്കുന്ന സീനുകളായിരിക്കുമല്ലോ ഈ സിനിമയിലുള്ളത്. അതെ, നമ്മുടെ സ്പേസ് ടൈം അനുസരിച്ചിട്ടല്ല, ആ കഥയ്ക്ക് ആവശ്യമുള്ള ആവശ്യത്തിനനുസരിച്ചല്ലേ നമ്മൾ ഉപ്പ് കുറെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതി എന്ന് കരുതിയ. പിന്നെ ഉണ്ണികൃഷ്ണൻ സാർ ആണെങ്കിലും എനിക്കിപ്പോ ഒരുപാട് വർഷമായിട്ട് അറിയാം സാറിനെ. ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മള് സാറിന്റെ ഫോണിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, എപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കും. തമാശയാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ തമാശ ഇവിടെ വേണ്ട. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകൾ അടിക്കും. ചളിയിൽ നിന്നല്ല മൺപാത്രങ്ങൾ ഉണ്ടാവുന്നത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ വരട്ടെ എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ.